ബൈബിളിൻ്റെ താളുകളിൽ രക്ഷ സ്വീകരിച്ച മറ്റൊരു വ്യക്തിയാണ് പാപിനിയായ സ്ത്രീ. പാപിനിയായ സ്ത്രീയും ഈശോയും തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. അവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നില്ല. പക്ഷേ അവസാനം അവൾ രക്ഷയുമായിട്ടാണ് തിരിച്ചു പോവുക. അവിടെ കൂടിയ പലരും സംസാരിക്കുന്നുണ്ട്, മുറുമുറുക്കുന്നുണ്ട്, ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷ ലഭിക്കുന്നുമില്ല. ഒന്നും സംസാരിക്കാതെ കരഞ്ഞു നിന്ന ഒരു പാപിനിയായ സ്ത്രീ രക്ഷ സ്വീകരിച്ചു കൊണ്ടുപോവുകയും ഒത്തിരി സംസാരിച്ചിരുന്ന ആർക്കും ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് പാപിനിയായ സ്ത്രീയെക്കുറിച്ചുള്ളത്. തൻ്റെ ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ശൂന്യതകൾക്കും പരിഹാരം കാണുവാനായിട്ട്, അന്നുവരെ താൻ അനുഭവിച്ചിരുന്ന എല്ലാ വ്യതകൾക്കും ഉത്തരം കണ്ടെത്തുവാനായിട്ട് ക്രിസ്തു ആഗതനായതായിട്ട് അവൾക്ക് അനുഭവപ്പെടുകയാണ്. ഫരിസായ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് വരുന്ന ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് അവൾ കടന്നു വരികയാണ്. എനിക്ക് തോന്നുന്നു വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് അവൾ വരിക. കാരണം സാധാരണ അത്തരക്കാരിയായൊരു സ്ത്രീയെ ഫരിസയർ സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സാമീപ്യം അവൾക്ക് ശക്തി പകരുകയാണ്. അവൾ വളരെയധികം ആഗ്രഹത്തോടുകൂടി, അതിലുപരി ധൈര്യത്തോടുകൂടി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. മുൻപിലേക്ക് കയറി നിൽക്കാതെ പുറകിൽ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു എന്നാണ് സുവിശേഷം പറയുക. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുഗന്ധദ്രവ്യമെടുത്ത് അവൾ കർത്താവിൻ്റെ കാലുകളിൽ പൂശുന്നു. കണ്ണീർ കൊണ്ട് അവൾ കാലുകൾ കഴുകുന്നു, മുടി കൊണ്ട് തുടയ്ക്കുന്നു. ഇന്നുവരെ അവൾ കരുതി വച്ചിരുന്ന ആ സുഗന്ധദ്രവ്യം മറ്റു പലതിനും വേണ്ടിയാണ് അവൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അവളുടെ മുടിയുടെ സൗന്ദര്യം മറ്റു പലരെയുമാണ് ആകർഷിച്ചിട്ടുണ്ടാവുക. ഇന്ന് സുഗന്ധ തൈലത്തിന് പുതിയ ഒരു ഉപയോഗം വരികയാണ്. മുടി മറ്റൊരു ഉപയോഗത്തിനായിട്ട് അവൾ ഉപയോഗിക്കുകയാണ്. ആരും സംസാരിക്കുന്നില്ല. അവൾ ഒന്നും ഈശോയോട് പറയുന്നില്ല. പക്ഷേ അവളുടെ ആ മനോഹരമായ ചുംബനത്തിൽ, അവളുടെ ആ കരച്ചിലിൽ, അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാം ഈശോയ്ക്ക് മനസ്സിലായി. താനൊരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് അവളുടെ മനസ്സ് ഈശോ വായിക്കുകയാണ്. ഒരു പുതിയ സൃഷ്ടിയായി അവൾ രൂപാന്തരം പ്രാപിക്കുന്നത് കൗതുകത്തോടുകൂടി ഈശോ നോക്കി നിന്നിട്ടുണ്ടാകാം. ഈ രക്ഷാകരമായ അനുഭവമാണ് ഓരോ ക്രിസ്തുമസും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു വയ്ക്കുക. രക്ഷ സ്വീകരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒത്തിരി പ്രാർത്ഥനകളോ ഉയർന്ന ശബ്ദങ്ങളോ ആക്രോശങ്ങളോ നൊവേനകളോ ഒന്നുമല്ല, മനസ്സിൻ്റെ അന്തരമാണ്. ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഞാൻ ഇനിയും മാറേണ്ടിയിരിക്കുന്നു, എനിക്ക് കാതലായ ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അത് ആ മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കണ്ണീരായി ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് വീഴുമ്പോൾ, ഇന്ന് ഞാൻ കരുതി വെച്ചതല്ല കർത്താവിൻ്റെ കാലുകളിൽ പൂശുവാനുള്ള സുഗന്ധദ്രവ്യം പോലെ മാറുമ്പോൾ ഞാൻ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് ഓരോ ക്രിസ്തുമസും. പാപിനിയായ മറിയം പിന്നെ ഒരിക്കലും പാപത്തിലേക്ക് പോയിട്ടുണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക, അതെല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഈ ക്രിസ്തുമസ് ഒരുക്കം നമ്മളെ സഹായിക്കട്ടെ.